ജീവിതത്തിലെ ഒത്തിരിയേറെ സ്വപ്നങ്ങളുള്ളവരാണ് നമ്മളെല്ലാവരും. ഒത്തിരിയേറെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം, എനിക്കൊരു നല്ല ജോലി സമ്പാദിക്കണം, നല്ലൊരു വിവാഹം കഴിക്കണം, എൻ്റെ കുടുംബത്തെ ഒന്ന് കരകയറ്റണം, എൻ്റെ അപ്പനമ്മയ്ക്കും ഒരു ആശ്വാസമാകണം, ഇങ്ങനെ ഒത്തിരിയേറെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. ഈ ലക്ഷ്യങ്ങളുടെ ഓട്ടത്തിൻ്റെ ഇടയിൽ ലക്ഷ്യങ്ങൾ കണ്ടെത്താനുള്ള, നേടിയെടുക്കാനുള്ള, സ്വപ്നങ്ങൾ സ്വന്തമാക്കാനുള്ള ഓട്ടത്തിനിടയിൽ പല തടസ്സങ്ങളും നേരിടുമ്പോൾ ആ ലക്ഷ്യങ്ങളിൽ നിന്നും ആ സ്വപ്നങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നവരാണ് നമ്മളെല്ലാവരും. മിക്കപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഇനി ആ സ്വപ്നം എനിക്ക് വേണ്ട, ആ ലക്ഷ്യം എനിക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് നിൽക്കുന്നവർ. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അപ്പം മനസ്സിലാകും. എന്തോരോ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു ഡോക്ടറാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ, എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു തടസ്സം നേരിട്ടപ്പോൾ, പഠനത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൽ നിന്നും പിന്തിരിഞ്ഞ് നടന്നവരല്ലേ നമ്മളിൽ പലരും. നമുക്കെല്ലാവർക്കും ഉണ്ട് സ്വപ്നങ്ങൾ, നമുക്കെല്ലാവർക്കും ഉണ്ട് ലക്ഷ്യങ്ങൾ. പക്ഷേ ചില തടസ്സങ്ങൾ നേരിടുമ്പോൾ നമ്മളെല്ലാവരും അതിൽ നിന്ന് പിൻവലിയാറുണ്ട്. ആ ഇതൊക്കെ മതി, ഇത്രയൊക്കെ മതി എന്ന് ചിന്തിക്കും. ഞാൻ എന്താ നിങ്ങളോട് പറയണമെന്നറിയോ? നിങ്ങളുടെ സ്വപ്നം സത്യമാണെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം ശക്തമാണെങ്കിൽ, അതിൻ്റെ മനസ്സിൽ ശക്തമായിട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ മുന്നോട്ടുള്ള വഴിയും തെളിഞ്ഞു വരും. അത്രയും ശക്തമാകണത്, ആ ലക്ഷ്യവും സ്വപ്നവും ഒക്കെ അത്രയേറെ ശക്തമാകണം. എൻ്റെ ജീവിതത്തോട് അത്രമാത്രം ഇഴുകിച്ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. അപ്പോൾ മാർഗം തെളിഞ്ഞു വരും. എത്ര തടസ്സങ്ങൾ നേരിട്ടാലും ഒരു മാർഗം തെളിഞ്ഞു വരും. എന്താ ചെയ്യണമെന്നറിയോ? മുന്നോട്ടേക്ക് നടക്കാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വരേണ്ട കാര്യമാണ്. എത്ര തടസ്സങ്ങൾ നേരിട്ടാലും ആ മാർഗം തെളിഞ്ഞു വരുമ്പോൾ മുന്നോട്ടേക്ക് നടക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം. ചിലപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളൊക്കെ പറയും, ശരിയാകില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഒരു തടസ്സം നേരിട്ടു, ഇനി ചെയ്യണ്ട എന്നൊക്കെ പറയും. പക്ഷെ ചങ്കൂറ്റം കാണിക്കണം. അടുത്ത വഴി തെളിഞ്ഞു വരുമ്പോൾ ചങ്കൂറ്റത്തോടെ നടക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കണം. തടസ്സങ്ങൾ ഒത്തിരിയേറെ ഉണ്ടാകും, എന്നാലും ആ ചങ്കൂറ്റം കാണിച്ച നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും. ചുറ്റുമുള്ളവർ ചിലപ്പോൾ കളിയാക്കും, ആ തോറ്റുപോയില്ലേ, നീയും പരിശ്രമിക്കണോ, എന്തിനാ സമയം പാഴാക്കണേ, എന്തിനാ അതിൻ്റെ പിന്നാലെ വെറുതെ പോണേ എന്നൊക്കെ പറയും. ചുറ്റുമുള്ളവരൊക്കെ കളിയാക്കും, ചുറ്റുമുള്ളവരൊക്കെ വഴുക്കു പറയും, ചുറ്റുമുള്ളവരൊക്കെ നിങ്ങളെ തിരുത്താൻ നോക്കും. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന്, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കരുത്. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുക. തളർത്താൻ ഒത്തിരിയേറെ പേരുണ്ടെങ്കിലും തളരില്ല എന്ന് നീ ചിന്തിച്ചാൽ നിൻ്റെ ജീവിതത്തിന് വിജയമുണ്ട്. തളരില്ല എന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റട്ടെ, അവിടെയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദര സഹോദരി, സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാനായിട്ടുള്ള ഓട്ടത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിന് ചങ്കൂറ്റത്തോടെ നേരിടുമ്പോൾ നിൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ നിനക്ക് സാധിക്കും. ഓർത്തിരിക്കുക, തളരാത്ത ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നിന്റെ വിജയം അടുത്തുണ്ട് കേട്ടോ. അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാകും. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ.